ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു കുക്കിംഗ് വിത്ത് മെഹറു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രൈഡ് റൈസ് ആണെന്ന് തോന്നുമെങ്കിലും ഇത് ഫ്രൈഡ് റൈസ് അല്ല, ഒരു മെക്സിക്കൻ റൈസ് ആണ്. ഇതിനകത്ത് നിറച്ചും വെജിറ്റബിൾസ് ഒക്കെ ചേർന്നിട്ടുണ്ട്, അതുപോലെ സോസുകളോ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ചേർത്തിട്ടില്ല. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റൈസാണ്. അപ്പം നമുക്ക് നേരെ റെസിപ്പി കണ്ടു നോക്കാം. അപ്പം അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് റൈസ് ഒന്ന് വറുത്തെടുക്കണം. അപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ട് കഴുകി വാരി വെച്ചിരിക്കുന്ന 2 കപ്പ് ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. അത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക. തീരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് എങ്കിലും മിനിമം ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ റൈസും പിന്നെ അതുപോലെ വെജിറ്റബിൾസും ഒക്കെ ഒന്നിച്ചിട്ടിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. അപ്പോൾ റൈസ് കുഴഞ്ഞു പാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നേരം വറുത്തെടുക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ ബ്രൗണിഷ് കളറ് ഈ അരിക്ക് വരണം, ആ ഒരു രീതിയിൽ അത്രയും നേരം വറുത്തെടുക്കുക. ഈ അരി പാനിൽ നിന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ആ സെയിം പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 സവാള ചെറുതായിട്ട് നുറുക്കിയതും അതുപോലെ 1 തക്കാളി ചെറുതായിട്ട് നുറുക്കിയതും 1 പകുതി ക്യാപ്സിക്കം ചെറുതായിട്ട് നുറുക്കിയത് അതുപോലെ തന്നെ 1 മീഡിയം സൈസിലുള്ള 1 ക്യാരറ്റ് ചെറുതായിട്ട് നുറുക്കിയത് ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് വെജിറ്റബിൾസ് ആയിട്ട്. പിന്നെ ചേർക്കാനുള്ളത് ഗ്രീൻ പീസ് ആണ്. അപ്പോൾ പച്ച ഗ്രീൻ പീസ് കിട്ടുവാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഈ ഒരു കളറിലുള്ള ഗ്രീൻ പീസ് ആണ് കിട്ടിയത്. അത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കുതിർത്തിട്ട് വേവിച്ചിട്ടില്ല, വേവിക്കാതെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 5-6 അല്ലി വെളുത്തുള്ളി കൂടി ചെറുതായിട്ട് നുറുക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇനി ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് 2 മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 1/4 ഭാഗത്തോളം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി, ബാക്കി റൈസിൻ്റെ കൂടെ കിടന്നിട്ട് വെന്തോളും. പിന്നെ ക്യാപ്സിക്കം ചേർക്കുമ്പോൾ ചുമപ്പ് കളറും മഞ്ഞ കളറൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം നല്ലൊരു കളർഫുള്ളായിട്ട് നല്ലൊരു ഭംഗിയിട്ടായിട്ടുണ്ടാകും. അപ്പോൾ ഇതപ്പോൾ 2 മിനിറ്റ് നമ്മൾ മൂടി വെച്ചിട്ട് വേവിച്ചു. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് പെപ്പർ പൗഡറാണ്. അപ്പോൾ കുരുമുളക് പൊടി ഞാനൊരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ ചേർക്കാനുള്ളത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്, അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. അതൊരു 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അത് ചേർത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കണം. അപ്പോൾ ഈ അരി പൊട്ടിപ്പോകത്തൊന്നുമില്ല, അത് നമ്മൾ അതുപോലെ വറുത്തെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 കപ്പ് റൈസ് ആണല്ലോ എടുത്തിട്ടുള്ളത്, അപ്പോൾ 4 കപ്പ് വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ 4 കപ്പ് വെള്ളം ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് നല്ല പോലെ തിളച്ച് വരുമ്പോഴത്തേക്കും ഇത് തീരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് 1 20 മിനിറ്റ് നേരം വേവിച്ചെടുക്കണം. അപ്പോൾ 20 മിനിറ്റ് കഴിയുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു കറക്റ്റ് അതിൻ്റെ ആ ഒരു വേവിന് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ അരിക്ക് അനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ വേവിച്ചെടുക്കുക. അപ്പോൾ എനിക്ക് കറക്റ്റ് 20 മിനിറ്റ് മൂടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു വേവിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ 1 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇത് കണ്ടോ, കറക്റ്റായിട്ട് നല്ല ഇതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഓരോ അരിയും ഇങ്ങനെ വിട്ടുവിട്ടാണ് കിടക്കുന്നത്, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലോ, നല്ല കളർഫുള്ളായിട്ട്. അപ്പോൾ ഇത് കണ്ടോ കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് കുഴഞ്ഞു പോകത്തൊന്നുമില്ല, അതുപോലെ ഇത് പൊടിഞ്ഞു പോകത്തുമില്ല. അരി അതുപോലെ വറുത്തേക്കുന്നത് കൊണ്ട് ഒട്ടും പൊടിഞ്ഞു പോകത്തില്ല. ഇനി ഇതിൽ ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇത് കാര്യം നമ്മൾ വറുത്തതാണെങ്കിലും ഒരുപാട് ഇട്ട് ഇളക്കരുത്, ചെറുതായിട്ട് ഒരുപാട് ബലം കൊടുക്കാത്ത രീതിയിൽ ഒന്ന് ആ വെജിറ്റബിൾസ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ആവുന്നതിന് വേണ്ടിയിട്ടൊന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇതിലേക്ക് ഇനി ചേർക്കാനുള്ളത് നാരങ്ങാനീരാണ്. 1 2 ടീസ്പൂണോളം നാരങ്ങാനീര് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, ഒരുപാട് മല്ലിയില ഈ ബിരിയാണിക്കൊക്കെ ചേർക്കുമ്പോൾ അങ്ങനെ ചേർക്കരുത്, കുറച്ച് ചേർത്താൽ മതി, ഒരു പിടിയൊക്കെ ചേർത്താൽ മതിയാകും. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം ഇതൊന്ന് മൂടി വയ്ക്കണം. 1 5 മിനിറ്റ് നേരമെങ്കിലും ഈ മല്ലിയിലയും അതുപോലെ നാരങ്ങാനീരും ചേർത്തിട്ട് ഇളക്കിയതിന് ശേഷം 1 5 മിനിറ്റ് നേരമെങ്കിലും മൂടി വയ്ക്കണം. എന്നിട്ട് വേണം ഇത് വിളമ്പാനായിട്ട് എടുക്കാനായിട്ട്. കാരണം ആ ഒരു ഫ്ലേവറൊക്കെ ഈ അരിയിലോട്ട് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുന്നത്. അപ്പോൾ മൂടി വെച്ചിട്ട് അതിന് ശേഷം നമുക്ക് നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ്, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. നല്ല പോലെ വെജിറ്റബിൾസൊക്കെ ഉണ്ട്, അതുപോലെ നല്ല ഹെൽത്തിയാണ്, നമ്മൾ സോസുകളൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം എങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം, എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ടും. അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റും ആണ് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം എങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം, ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിലും ആയില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത പ്രാവശ്യം പുതിയൊരു വിഭവമായിട്ട് വരുന്നത് വരെ നമസ്കാരം, അസ്സലാമു അലൈക്കും.